சிஸ்டர் சகாயிக்கின்றது. ஒரு டாக்டர் அர்ஜுன் அண்ட் டாக்டர் அனுராதா ஒரு நல்ல டீமான, ப்ளஸ் அவரோடப்பும் ஒத்திரி பேர் உண்டு. ஸோ ஸ்பெஷலி ஐ வாண்ட் டு தேங்க் தெம். ஓகே, ஸோ நெக்ஸ்ட்டு நோக்குக நம்ம ஒரு ശ്രദ്ധിക്കേണ്ടது, കോൺടാക്ട് ട്രേസിംഗ് നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ആക്റ്റീവ് കേസസ് 11,493 ആണ്. ഇപ്പോൾ വരെ ഇൻഫെക്റ്റ് ആയ കണ്ടുപിടിച്ച കേസസ് 30,524, അതിനകത്ത് ആക്റ്റീവ് 11,493. ഡെത്ത്സ് താങ്കൾ നോക്കുന്നുണ്ട്, കോൺടാക്ട് ട്രേസിംഗ് നന്നായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് വലിയ നമ്പർ താങ്കൾ കാണാം. 25,000 കോൺടാക്ട് ട്രേസിംഗ് ഇപ്പോൾ എല്ലാവരും സർവിലൻസിലാണ്. ടെസ്റ്റിംഗ് ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ ടെസ്റ്റിംഗ് അതേ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ വരെ 446,337 ടെസ്റ്റിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോടിൽ എങ്ങനെയാണുള്ളതെന്ന് പറയുമ്പോൾ, നമ്മുടെ ഇതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. ഓവറാൾ പോസിറ്റിവിറ്റി റേറ്റ് 6.8% വരെ എത്തി. ഈ ആഴ്ചത്തിൻ്റെ പോസിറ്റിവിറ്റി റേറ്റ് 12.72% ആണ്. ഇതിനു വേണ്ടി ഇതിനെപ്പറ്റി ഞാൻ കുറച്ചും കൂടി പിന്നീട് പറയാം. കേസ് ഫെറ്റാലിറ്റി റേറ്റ് കുറച്ച് ഇമ്പ്രൂവ് ആയി, പക്ഷേ അടുത്ത കാലത്ത് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായി, ഞാൻ പിന്നീട് ഞാൻ പറയാം. ഓക്കെ, സോ താങ്കൾ നോക്കുക, ഇതിനകത്ത് ട്രെൻഡ് ഓഫ് പോസിറ്റീവ് കേസസ് ആണ്. ആ സ്റ്റീപ്പ് ഹൈക്ക് ഇനി കണ്ടിന്യൂ ആവുന്നുണ്ട്. ഓക്കെ, കുറച്ച് കാര്യങ്ങളാണ് എക്സ്ട്രാ കാര്യങ്ങൾ പറയാം, പക്ഷേ ഇത് കണ്ടിന്യൂ ആവുന്നുണ്ട് താങ്കൾ നോക്കുക. അതോടൊപ്പം തന്നെ ഈ റിക്കവറിയും കുറച്ച് ഇമ്പ്രൂവ് ആയി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആക്റ്റീവ് കേസസിൻ്റെ ഗ്രോത്ത് കുറച്ച് കുറവായി, അതിനേക്കാൾ. ഓക്കെ, സോ റിക്കവറി കുറച്ച് ഇമ്പ്രൂവ് ആയി, പക്ഷേ ഈ കണ്ടിന്യൂ ആവുന്നുണ്ട്, ഈ കേസസിൻ്റെ ഈ ഗ്രോത്ത് കണ്ടിന്യൂ ആവുന്നുണ്ട്. താങ്കൾ ഇത് നോക്കുക, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വീക്ക്ലി പോസിറ്റിവിറ്റി ഞാൻ കാണിക്കുന്നുണ്ട്, വീക്ക്ലി പോസിറ്റീവ് കേസസ്. ഓരോ ആവറേജ്, ഓരോ ആഴ്ച, ഓരോ ദിവസം ആവറേജ് എത്ര കേസസ് ഉണ്ട് എന്ന് താങ്കൾ നോക്കിക്കഴിഞ്ഞാൽ, താങ്കൾ നോക്കുക ഓരോ ദിവസം ഇത്ര കേസസ് ആണ്. സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലെ ആവറേജ് 183, 183, രണ്ടാമത്തെ ആഴ്ച 270, മൂന്നാമത്തെ ആഴ്ച 429, അക്ടോബർ ഫസ്റ്റ് വീക്കിലെ 641. താങ്കൾ നോക്കുക. ഓക്കെ, പിന്നീട് അത് ഇൻക്രീസ് ആയിട്ട് ഒക്ടോബർ ഫസ്റ്റ് വീക്കിലെ 1001 ആയി, ഇപ്പോൾ സെക്കൻഡ് വീക്കിലെ 1055 ആയി. ഓക്കെ, താങ്കൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്റ്റീപ്പ് ഗ്രോത്ത് ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ഗ്രോത്തിന് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റി ഈ ആഴ്ചയിൽ. അതിൻ്റെ വിഷയം ഞാൻ പറയാം. ഇത് കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പോകേണ്ടതായിരുന്നു. ഓക്കെ, പക്ഷേ കുറച്ച് കൺട്രോൾ ആയി, അത് ഞാൻ പറയാം. പക്ഷേ അത് കൺട്രോൾ നമ്മൾ കാരണങ്ങൾ ഞാൻ പറയാം. ഓക്കെ, ഇത് നോക്കി കഴിഞ്ഞാൽ ടെസ്റ്റസ്, ഓരോ ദിവസം ആവറേജ് എത്ര ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ, താങ്കൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ 2714 ഉള്ളത് നമ്മൾ 5,000 ആവറേജ് വെക്കാൻ തീരുമാനിക്കും, അത് കണ്ടിന്യൂ ചെയ്യുകയും അങ്ങനെ തന്നെ മുന്നോട്ട് പോയി 6,000 ക്രോസ് ആയി, 7,000 ക്രോസ് ആയി. ഇപ്പോൾ ഈ സെക്കൻഡ് വീക്കിൽ 8,065 നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആവറേജ് 8,065 ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ റെഡ് ലൈൻ ആൾറെഡി ഞാൻ കാണിച്ച ലൈൻ തന്നെയാണ്, അതിൻ്റെ കേസസ് എന്താണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് സോൺസ് കുറച്ച് എഗ്രസീവായിട്ട് ഡിക്ലെയർ ചെയ്തു, കാരണം കേസസ് വളരെ വലിയ രീതിയിലേക്ക് കൂടുമ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോൺസ് കുറച്ച് ശ്രദ്ധിച്ചിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അതോടൊപ്പം തന്നെ ഒരു 155 സെക്ടർ മാജിസ്ട്രേറ്റ്സും, അതിനുശേഷം നമ്മൾ 144 ഓർഡർ ഇഷ്യൂ ചെയ്യും, ഒരു 155 സെക്ടർ മാജിസ്ട്രേറ്റ്സും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻഫോഴ്സ്മെൻറ്റ് നന്നാക്കാൻ വേണ്ടിയിട്ട്. സോ ഈ മാസ്ക് ഉപയോഗിക്കാത്തവരെ, ഇല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് നോംസ് വയലേറ്റ് ചെയ്യുന്നവർക്കെതിരെ നമ്മൾ ആക്ഷൻ എടുത്തിട്ടുണ്ട്. സോ കണ്ടെയ്ൻമെൻറ്റ് സോൺസ് നമ്മൾ എഗ്രസീവായിട്ട് ഡിക്ലെയർ ചെയ്യുകയും 144 ഓർഡർസ് ഇഷ്യൂ ചെയ്യുകയും അതിനുശേഷം എൻഫോഴ്സ്മെൻറ്റ് നമ്മൾ നന്നായിട്ട് ചെയ്തിട്ട് ശേഷം ആണ് നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യുന്നത്. താങ്കൾ നോക്കുക, ഇത് പോസിറ്റിവിറ്റി റേറ്റ് ആണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് നോക്കേണ്ട ഒരു വിഷയമാണ് പോസിറ്റിവിറ്റി റേറ്റ്. 100 ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര ആൾക്കാർക്ക് പോസിറ്റീവ് ആവുന്നുണ്ട് എന്ന ഒരു കണക്കാണ് പോസിറ്റിവിറ്റി റേറ്റ്. അത് നമ്മൾ വീക്ക്ലി ആവറേജ് നമ്മൾ കാലിക്കുലേറ്റ് ചെയ്യുന്നു, ഓരോ ആഴ്ച ശരാശരി പോസിറ്റിവിറ്റി എത്രയാണ് നമ്മൾ കാലിക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യുകയാണ്. താങ്കൾ നോക്കുക, 2.81, 2.55. ഞാൻ ആൾറെഡി ലാസ്റ്റ് മീറ്റിംഗിൽ പറഞ്ഞു 2.76. ഈവൻ ഇവിടെ വരെ കൺട്രോൾ ഉണ്ടാകുകയും ആഗസ്റ്റ് സെക്കൻഡ് വീക്ക് നിന്ന് ഭയങ്കരമായ ഒരു സ്റ്റീപ്പ് ഗ്രോത്തിലേക്ക് പോയിരിക്കും. ഓക്കെ, 4.96, 7.21, 9.91, 14.42, ഇത് വളരെ കൂടുതലുള്ള ഗ്രോത്ത് ആണ്. സോ നമ്മൾ അന്ന് ഇത് ഇത് ഒബ്സർവ് ചെയ്യുകയും കറക്റ്റായിട്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഈ ഗ്രോത്ത് നമ്മൾ കുറവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കുറച്ചൊരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
സോ അത് താങ്കൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോവേണ്ട, ഇത് നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോവേണ്ടതായിരുന്നു. അത് നമുക്ക് ഈ ആഴ്ച ഒക്ടോബർ സെക്കൻഡ് കുറച്ച് കുറവായി. അതിൻ്റെ അർത്ഥം നമുക്ക് ആശ്വാസം എന്നല്ല. നമ്മൾ നോക്കേണ്ടത് നമ്മൾ എത്ര ഡിസിപ്ലിൻതോട് ഉണ്ടാവണം എന്ന ഒരു കണക്കാണ്. നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കോവിഡ് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആൾക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ കോവിഡ് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും എന്ന ഒരു സിഗ്നലാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എൻഫോഴ്സ് ചെയ്തു ഇത് ഇനിയും കുറവ് കൊണ്ടുവരണം. ഇനിയും കുറവ് കൊണ്ടുവരണമെങ്കിൽ അത് തീരുമാനമെടുക്കേണ്ടത് സിറ്റിസൻസ് തന്നെയാണ്, പൊതുജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കണ്ടീഷനിലാണ് നമ്മളുള്ളത്. ഞാൻ പിന്നീട് വരാൻ പോകുന്ന സ്ലൈഡ്സ് നിങ്ങൾ കാണിക്കാൻ ഞാൻ പോകുന്നു. സോ ഇത് താങ്കൾ ഒബ്സർവ് ചെയ്തു, എന്തിനെയാണ് താങ്കൾക്ക് ഞാൻ പറയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് കുറച്ച് ഈ ഗ്രോത്ത് കുറവായത്. ശരി, പോസിറ്റിവിറ്റി ആയിട്ടാണ് അതിന് കാണിച്ചത്. ശരി, ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കണ്ടെയ്ൻമെൻറ്റ് സോൺസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് നമ്മൾ നെക്സ്റ്റ് വരാൻ പോകുന്ന ഈ അടുത്ത ആഴ്ചയിലെ കുറച്ച് തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പോസിറ്റീവ് കേസസ് കൂടുതൽ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് കുറച്ച് സ്ട്രിക്ട് കൺട്രോൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് അത് നമ്മൾ കുറച്ചും കൂടി റാഷണലൈസ് ചെയ്യേണ്ടതുണ്ട്. സോ കണ്ടെയ്ൻമെൻറ്റ് സോൺസ് നമ്മൾ വളരെ നെക്സ്റ്റ് 2 വീക്സ് വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാനാണ് തീരുമാനിച്ചത്. സോ അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് അർബൻ ലോക്കൽ ഗവൺമെൻറ്സിലെ അമിത് ഹലോ ഹലോ അമിത് സ്പീക്ക് വിത്ത് ലൗഡർ, അത്രേ ഉള്ളല്ലേ. ശരി, ഓക്കെ, എനിക്ക് വോളിയം ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഓക്കെ, ഇപ്പോൾ ഓക്കെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ കണ്ടെയ്ൻമെൻറ്റ് ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ, സോ നമുക്ക് വളരെ കൂടുതലായി പോസിറ്റീവ് റേറ്റ് കൂടുമ്പോൾ നമ്മൾ കുറച്ച് കൺട്രോൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കാരണവശാൽ ഈ ആഴ്ച പോസിറ്റിവിറ്റി റേറ്റ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായി. പക്ഷേ ഇത് സ്റ്റിൽ ഇറ്റ് ഈസ് വെരി ഹൈ, സ്റ്റിൽ ദ കേസ് ലോഡ് ഈസ് വെരി ഹൈ. ഓക്കെ, പക്ഷേ അത് നമുക്കൊരു സിഗ്നൽസ് ആണ് നമ്മൾ തരുന്നത്. ഓക്കെ, ശരി, നെക്സ്റ്റ്. സോ ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോൺസ് നമ്മൾ കുറച്ച് റാഷണലൈസ് ചെയ്യേണ്ടത്, കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. അർബൻ ലോക്കൽ ഗവൺമെൻറ്റ്സിലെ ഒരു 2-ലെയർ കണ്ടെയ്ൻമെൻറ്റ്, 30 കേസസിനേക്കാൾ കൂടുതലുള്ള ലൈവ് കേസിനേക്കാൾ കൂടുതലുള്ള വാർഡുകളെ നെക്സ്റ്റ് 2 വീക്സ് ഒരു 2-ലെയർ കണ്ടെയ്ൻമെൻറ്റ് കൊണ്ടുവരാനാണ് പ്ലാനും. 2-ലെയർ കണ്ടെയ്ൻമെൻറ്റിലെ ഫുൾ വാർഡ് കണ്ടെയ്ൻ ചെയ്തിട്ട് അതിൻ്റെ അതിന് ഉള്ളിൽ തന്നെ മൈക്രോ കണ്ടെയ്ൻമെൻറ്റ്സ് ഉണ്ടാക്കാനാണ് പ്ലാനും. കാരണം നമ്മുടെ കണ്ടെയ്ൻമെൻറ്റ് വിഷയത്തിലെ എൻഫോഴ്സ്മെൻറ്റ് വിഷയത്തിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, ഇപ്പോൾ അത് നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരണം. സോ മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോൺസ് ആയിട്ട് കൊണ്ടുവരികയും ഓക്കെ, പിന്നീട് ഒരു 2 വീക്സ് ശേഷം കേസസ് കൺട്രോളിൽ വന്നതിന് ശേഷം മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോൺസ് മാത്രമേ ഉണ്ടാവും. പിന്നെ 30നേക്കാൾ കുറവുള്ള എല്ലാ വാർഡുകളിലെ 30 കേസസിനേക്കാൾ കുറവുള്ള വാർഡ്സിൽ സ്വാഭാവികമായിട്ടും മൈക്രോ കണ്ടെയ്ൻമെൻറ്റ്സ് തന്നെയാണ്. പക്ഷേ നമ്മൾ പ്രഖ്യാപിക്കുന്നത് മാത്രമേ അല്ല, അത് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് സെക്ടർ മാജിസ്ട്രേറ്റ്സിനും കോർപ്പറേഷനും ലോക്കൽ ഗവൺമെൻറ് സെക്രട്ടറീസിനും നെക്സ്റ്റ് സബ് കളക്ടർ ഡെപ്യൂട്ടി കളക്ടേഴ്സിനും ചുമതല നൽകിയിട്ടുണ്ട്. സോ ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺസ് റാഷണലൈസ് ചെയ്യുകയും നെക്സ്റ്റ് 2 വീക്സ് നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാനാണ് പ്ലാനും. അനാവശ്യമായ മീൻസ് കുറച്ച് ഏരിയാസ് കണ്ടെയ്ൻമെൻറ് സോൺസിൽ ഒഴിവാക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി കോവിഡ് ജാഗ്രത പോർട്ടൽ ഉപയോഗിച്ചിട്ടാണ് അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിനകത്ത് ടെക്നിക്കൽ സൊല്യൂഷൻസ് ഉണ്ട്. ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, ഏത് കണ്ടെയ്ൻമെൻറ്റ് സോണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ജില്ലയിലെ എവിടെയാണ് കണ്ടെയ്ൻമെൻറ്റ് സോൺസ് ഉള്ളതെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കോവിഡ് ജാഗ്രത പോർട്ടൽ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് കോഴിക്കോട് ജില്ല സെലക്ട് ചെയ്യുക. കോഴിക്കോട് ജില്ല സെലക്ട് ചെയ്തിട്ട് ഇന്റർനെറ്റിൽ ഏതോ കുറച്ച് പ്രശ്നമുണ്ട്. ഇന്റർനെറ്റിലെ പ്രശ്നമുണ്ട്. ഓക്കെ, സോ തങ്ങൾ നോക്കാം. സോ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ പോവുക. കണ്ടെയ്ൻമെൻറ്റ് സോൺ ഓൾ ഡിസ്ട്രിക്ട്സിലെ കോഴിക്കോട് സെലക്ട് ചെയ്യുക. കോഴിക്കോട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഞാൻ മാപ്പ് സഹിതം നിങ്ങൾക്ക് വരും. നിങ്ങൾ എല്ലാം സെലക്ട് ചെയ്യാനൊക്കെ ലോക്കൽ ഗവൺമെൻറ് ഇവിടെ എഴുതുക. എഴുതുമ്പോൾ ലോക്കൽ ഗവൺമെൻറ്റിലുള്ള എല്ലാ കണ്ടെയ്ൻമെൻറ്റ് സോൺസും നിങ്ങൾക്ക് വരും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഓക്കെ,
സോ ഈ കണ്ടെയ്ൻമെന്റ് സോൺസിൻ്റെ ഒരു റേഷണലൈസേഷൻ നെക്സ്റ്റ് ടു നെക്സ്റ്റ് കുറച്ചും കൂടി പ്രോപ്പറായിട്ട് ചെയ്യാനും നെക്സ്റ്റ് ഫീൽഡിലെ ഇൻ റിയാലിറ്റി പ്രഖ്യാപിക്കണം മാത്രമേ അല്ല നടപ്പിലാക്കണം എന്ന ഉദ്ദേശം തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം എല്ലാം പ്രോപ്പറായിട്ട് നടപ്പിലാക്കാനാണ് നമ്മൾ പ്ലാൻ. സോ അനാവശ്യമായിട്ട് ഏതാണ് ഏരിയാസ് മീൻസ് ആവശ്യമില്ലാത്ത ഏതാണ് ഏരിയാസ് കണ്ടെയ്ൻമെൻറ്റിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ശരി, നെക്സ്റ്റ് നമുക്ക് ഈ ഹാർബേഴ്സ് ഫിഷ് ലാൻഡിങ് സെൻറ്റേഴ്സ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഈ കോവിഡ് കേസസ് കൂടുതലാവുമ്പോൾ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ്റ് സോൺസ് ആയ സ്ഥിതിക്ക് ചില ഹാർബേഴ്സ് ഫിഷ് ലാൻഡിങ് സെൻറ്റേഴ്സ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അത് കൂടുതൽ സമയം അങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല, കാരണം ലൈവ്ലിഹുഡ് ബന്ധമുള്ള ഒരു വിഷയങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ കൃത്യമായ പ്രോട്ടോകാൾ തോട്ടി ഹാർബേഴ്സ് ഫിഷ് ലാൻഡിങ് സെൻറ്റേഴ്സ് തുടങ്ങാൻ തിരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ടെസ്റ്റ് നെഗറ്റീവ് ആയവരെല്ലാവരും ഹാർബറിലേക്ക് ഫിഷ് ലാൻഡിങ് സെൻറ്ററിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറ്റൂ. അതിനോട് എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി. നെക്സ്റ്റ് ഒരു ബാരിക്കേഡ്സ് ഉണ്ടാവും, പോലീസ് സംവിധാനം ഉണ്ടാവും. കൃത്യമായിട്ട് ഐഡൻറ്റി കാർഡ് മൊത്തം നോക്കിയിട്ടാണ് എലോ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഡബിൾ ലെയർ ക്ലോത്ത് മാസ്ക് സാനിറ്റൈസേഴ്സ് ഉണ്ടാവണം. ഇങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ ഹാർബേഴ്സ് ഫിഷ് ലാൻഡിങ് സെൻറ്റേഴ്സ് തിരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈവൻ മാർക്കറ്റ്സിലെ നമ്മൾ ചില മാനദണ്ഡങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഷോപ്പ് ഓണേഴ്സും ഡബിൾ ലെയർഡ് ക്ലോത്ത് മാസ്ക് സാനിറ്റൈസേഴ്സ് കൊടുക്കണം. എല്ലാ ഷോപ്സിൻ്റെ മുൻപിലെ സിംറ്റംസിൻ്റെ സ്ക്രീനിങ് നിർബന്ധമായിട്ട് ചെയ്യണം. സിംറ്റംസ് ഉണ്ടെങ്കിൽ മെഡിക്കൽ ഓഫീസർക്ക് അറിയിക്കണം. വിസിറ്റേഴ്സ് എല്ലാവർക്കും സാനിറ്റൈസർ കൊടുക്കണം. വിസിറ്റർ രജിസ്റ്റർ, കോവിഡ് ജാഗ്രത ഉള്ള വിസിറ്റർ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. ഗ്യാതറിങ്സ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നു. സോ ഈ ഫിഷ് ലാൻഡിങ് സെൻറ്റേഴ്സ്, ഹാർബേഴ്സ് നെക്സ്റ്റ് ചില തീരുമാനങ്ങൾ ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മൾ നെക്സ്റ്റ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും കോവിഡോടൊപ്പം നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും സ്വയം തീരുമാനിക്കണം ഈ പോസിറ്റിവിറ്റി റേറ്റ്, ഈ കോവിഡിൻ്റെ വ്യാപ്തി കൺട്രോളിലേക്ക് കൊണ്ടുവരണം. ഇത് തിരിച്ച് ഈ രീതിയിലേക്ക് വർധന പോകാൻ പാടില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കണം. സ്വാഭാവികമായിട്ട് അത് സാധ്യതയുണ്ട്, തിരിച്ച് എഗെയിൻ സാധ്യതയുണ്ട്. സോ അത് കൺട്രോളിലേക്ക് വെക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെല്ലാവരുടെയാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനും ഇത്ര പറയുന്നത്. സോ ഓക്കെ, നമ്മൾ സേഫായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ശരി, സോ ഞാൻ ആൾറെഡി പറയുന്നു 50% കപ്പാസിറ്റി തോട്ടാണ് ഹാർബേഴ്സ് പ്രവർത്തിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇനി കുറച്ച് താങ്കൾ നോക്കിയാൽ നമ്മളിപ്പോൾ ഉള്ള കേസസിലെ 86% 86% കോൺടാക്ട്സ് ആണ്. നമ്മുടെ കോൺടാക്ട് ട്രേസിങ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുണ്ട്. സോ കോൺടാക്ട് ട്രേസിങ് നമ്മൾ ചെയ്തിട്ട് അവരെല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉറവിടം ഇല്ലാത്ത കേസസ് 6%. ഓക്കെ, താങ്കൾ ഒബ്സർവ് ചെയ്യാം. ട്രാവലേഴ്സ് 6%. സോ ലോക്കൽ കോൺടാക്ട് ഉള്ളത് 86% ആണ്. എല്ലാവർക്കും നമുക്ക് കോൺടാക്ട് മനസ്സിലാക്കുന്നുണ്ട്. ഉറവിടം ഇല്ലാത്ത കേസസ് നമുക്ക് 6% ഉണ്ട്. ശരി, പിന്നെ സിംറ്റമാറ്റിക് സ്റ്റാറ്റസ്, സിംറ്റംസ് ഇല്ലാത്ത ഒരു 76% ആക്റ്റീവ് കേസസിലെ. കാറ്റഗറി എ 13%, ബി 11.8%. ഇത് കുറച്ച് കൂടുതലാണ്, ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ പറയാം. പിന്നെ ഭൂരിഭാഗം ആൾക്കാരും ഹോം ഐസൊലേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഹോം ഐസൊലേഷനിലുള്ളവർ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഓക്കെ, സോ എല്ലാവരും സിംറ്റംസ് കൃത്യമായിട്ട് ഒരു മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. RRTs ഹെൽത്ത് വർക്ക് ഹെൽത്ത് സ്റ്റാഫ് മോണിറ്റർ ചെയ്യും. പക്ഷെ അതോടൊപ്പം തന്നെ എല്ലാവരും സ്വയം മോണിറ്ററിങ് ചെയ്യണം. ഏതാണ് സിംറ്റം ഉണ്ടെങ്കിൽ ജാഗ്രത പോർട്ടൽ തന്നെ റിപ്പോർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ നേരിട്ട് വിളിക്കണം. അവരുടെ സജഷൻസ് പ്രകാരം നിങ്ങൾ മുന്നോട്ട് പോകണം. സോ FLTCയിലെ ഒരു 2320 പേരുണ്ട്. ഹോം ഐസൊലേഷനിലെ 6929 പേരുണ്ട്. 66%. FLTC ഗവൺമെന്റിലെ 2320, 25%. പ്രൈവറ്റിലെ ഒരു ചെറിയ ആൾക്കാർ ചെറിയ ശതമാനമുണ്ട്. കോവിഡ് ഹോസ്പിറ്റലിൽ നോക്കിയാൽ 598 പീപ്പിൾ ഉണ്ട്. ഇതാണ് ഇത് കുറച്ച് വർദ്ധിച്ചിട്ടുണ്ട് നന്നായിട്ട്. സോ 598 പീപ്പിൾ കോവിഡ് ഹോസ്പിറ്റൽസിലുണ്ട്. ഇതാണ് നമുക്കൊരു ഒരു നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയം. നെക്സ്റ്റ്, അതോടൊപ്പം തന്നെ പ്രൈവറ്റ് കോവിഡ് ഹോസ്പിറ്റൽസ്, ഗവൺമെന്റ് കോവിഡ് ഹോസ്പിറ്റൽ 598, പ്രൈവറ്റ് കോവിഡ് ഹോസ്പിറ്റൽ 613. പക്ഷേ ഈ പ്രൈവറ്റ് കോവിഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് തോട്ടി, പ്രത്യേകിച്ചിട്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് തോട്ടി സംസാരിച്ചിട്ട് നമ്മൾ തന്നെ ഗവൺമെന്റ് തന്നെ ഹോസ്പിറ്റൽസ് തുടങ്ങിപ്പിച്ചിട്ടുണ്ട്. അതിനകത്താണ് കൂടുതൽ ബഹുഭൂരിഭാഗം ആൾക്കാർ ഉള്ളത്. അവരെല്ലാവരും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉപയോഗിച്ചിട്ട് അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സോ വളരെ നന്നായിട്ടാണ് KSP കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ആ ഹോസ്പിറ്റൽസ് നടപ്പിലാക്കുന്നത്. സോ
ഇത് താങ്കൾ ശ്രദ്ധിക്കണം. സോറി, ഇത് നോക്കുക. ഈ റെഡ് കളറിലെ ഉള്ളത് എഫ് എൽ ടി സിയിലെ ഉള്ള ഒരു പെർസെൻറ്റേജ് ആണ്. എഫ് എൽ ടി സിയിൽ ആൾമോസ്റ്റ് ഒരു സ്റ്റാറ്റിക് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഹോം ഐസൊലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹോം ഐസൊലേഷൻ നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. താങ്കളിത് നോക്കാൻ പറ്റും. ശരി, ഇതാണ് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടത്. സോ എഫ് എൽ ടി സിയിലെ ദിവസേന എത്ര പേരും ഉണ്ട്, ഓക്കെ, ദിവസേന എത്രയാണ് എഫ് എൽ ടി സി മൊത്തം ആകെ എത്ര ഉണ്ട് പറയണത് ഇങ്ങനെയാണ്. സോ അതിൻ്റെ വർധനം അത്ര നന്നായിട്ട് അത്ര കൂടുതലില്ല വർധനം, ഓക്കെ. സോ ഇത് ടോട്ടൽ ബെഡ് സ്ട്രെങ്ത് ആണ് നമുക്ക് എഫ് എൽ ടി സിയിലെ 3082 ഉള്ളപ്പോൾ ഇപ്പോൾ 2320 പേർ മാത്രമേ എഫ് എൽ ടി സിയിലെ ഉണ്ട്, ഓക്കെ, ആ ഗ്യാപ്പ് ഉണ്ട്, ഓക്കെ. പക്ഷേ താങ്കൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, കോവിഡ് ഹോസ്പിറ്റൽസിൽ, ഹോസ്പിറ്റൽസ് പറഞ്ഞാൽ കുറച്ച് ഗുരുതരാവസ്ഥയിലുള്ളവർ, സിംപ്റ്റംസ് ഉള്ളവർ, മോഡറേറ്റ് സിംപ്റ്റംസ്, ഒരു പ്രായമുള്ളവർ ഉള്ള ഒരു പ്ലേസസ് ആണ് കോവിഡ് ഹോസ്പിറ്റൽസ്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പ്രിപ്പയർ ആയത് ഒരു 800 ബെഡ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ താങ്കൾ നോക്കുക, ഇതിൻ്റെ വർധനം വളരെ നന്നായിട്ട് നമ്മൾ വർദ്ധിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് എങ്ങനെയാണ് നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരേണ്ടത്. കാരണം ഈ ഇതിങ്ങനെ ഈ നമ്പർ ഇങ്ങനെ കൂട്ടി കൂട്ടി കഴിഞ്ഞാൽ അത് ശരിയല്ല. സ്വാഭാവികമായിട്ടും നമുക്ക് ബെഡ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് കുറവാകുന്നുണ്ട്, ഓക്കെ, നമ്മളുടെ ഉള്ള ബെഡ്സ് നെക്സ്റ്റ് അഡ്മിറ്റായ ആൾക്കാരനെ ഇടയിലുള്ള ഗ്യാപ്പ് നമുക്ക് കുറവാകുന്നുണ്ട്. നമുക്ക് ബെഡ്സ് ഉണ്ടെങ്കിലും ഹ്യൂമൻ റിസോഴ്സസിന് മേൽ ഒത്തിരി സ്ട്രെസ്സാണ്. നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും ഒത്തിരി ശ്രമിക്കുന്നുണ്ട്, ഡോക്ടേഴ്സും നഴ്സിംഗ് സ്റ്റാഫ് എല്ലാവരും ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. സോ അവർക്കും ഒത്തിരി സ്ട്രെസ്സാണ്, സ്വാഭാവികമായിട്ട് നമ്പർസ് കൂടുകയാണ്. ഇത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഈ നമ്പർ കുറവ് ചെയ്യേണ്ടത് എന്നത്, ഓക്കെ, ഓക്കെ. അതോടൊപ്പം തന്നെ ഈവൻ ഞാൻ പറഞ്ഞ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ ഉള്ള പേഷ്യൻസ് ആണ് ഈവൻ അതും നോക്കിക്കഴിഞ്ഞാൽ കോവിഡ് ഹോസ്പിറ്റൽസിലെ നന്നായിട്ട് വർധനമാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ കൺട്രോളിലേക്ക് നിർബന്ധമായിട്ട് കൊണ്ടുവരേണ്ടതേ പറ്റൂ, ഓക്കെ. സോ ഡെയിലി ഐ സി യു ഓക്യുപ്പൻസിയും കൂടുന്നുണ്ട്. താങ്കൾ നോക്കിക്കഴിഞ്ഞാൽ ഐ സി യു ഓക്യുപ്പൻസി നന്നായിട്ട് കൂടുന്നുണ്ട്, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ താങ്കൾ നോക്കുക, ഈ ഏജ് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 41 to 60, എബോവ് 60 നല്ല വലിയ ശതമാനമാണ് ഉള്ളത്. 29+10 39, ഓക്കെ, 0 to 10 9, ഇത് വർധനമുണ്ട്, അത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് താങ്കൾ നമ്മളെല്ലാവരും നോക്കേണ്ട ഒരു വിഷയം. ഇത് 60 വയസ്സിനേക്കാൾ കൂടുതലുള്ളവർക്ക് പോസിറ്റീവ് കേസസ് എങ്ങനെ കൂടുന്നുണ്ട് എന്ന വിഷയമാണ് ഇത് കാണിക്കേണ്ടത്. ഇപ്പോൾ 1152 പീപ്പിൾ 60 വയസ്സിനേക്കാൾ കൂടുതലുള്ളവർ ആക്റ്റീവ് കേസസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽസിലുണ്ട്. നെക്സ്റ്റ് ഏതാണ് ഒരു അവരിലെ ഒരു അസുഖമുള്ളവർ, ഓക്കെ, 60 വയസ്സിനേക്കാൾ കൂടുതലും, നെക്സ്റ്റ് അതോടൊപ്പം തന്നെ അസുഖമുള്ളവർ 814, ഇത് വളരെ ഒരു വലിയ നമ്പറാണ്. ഇത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതേ പറ്റും. കാരണം താങ്കൾ എല്ലാവർക്കും അറിയാമോ, ഓക്കെ, പ്രായമുള്ളവർക്ക് ഇങ്ങനെ ഒരു കോവിഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്കറിയാമോ. താങ്കൾ നോക്കുക, ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ കൂടി പോകുന്നുണ്ട്, ഇത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതേ പറ്റും. താങ്കൾ ഒരു ദിവസം നോക്കുക, ഒരു 160 ആൾക്കാർ ഒരു ദിവസം ഉണ്ടായിരുന്നു. സോ ഈ ഇതിൻ്റെ ഈ ഗ്രോത്ത്, ഈ വരവ് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഇത് കൺട്രോൾ ചെയ്യുന്നതേ പറ്റും. താങ്കൾ നോക്കുക, 60 വയസ്സിനേക്കാൾ കൂടുതലുള്ളവരിലെ മോർട്ടാലിറ്റി 2.1% ഉണ്ട്, കൂടുതലാണ്. സോ ഈ ഏജ് കൂടുതലുള്ളവർക്ക് മോർട്ടാലിറ്റി കൂടുതലാണ്, അതോടൊപ്പം അസുഖമുള്ളവർക്കും അതിനേക്കാൾ കൂടുതലാണ്. 41 to 60 ഉണ്ടെങ്കിൽ 0.28% ആണ് നമ്മളിപ്പോൾ നമ്മൾ കാണുന്നത്. സോ ഇത് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഞങ്ങൾ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 60 പ്രായത്തിനേക്കാൾ കൂടുതലുള്ളവർക്ക് 72% ആണ് മരിച്ചവരിലെ, ഡെത്തിലെ ഉള്ളവരിലെ 60നേക്കാൾ കൂടുതലുള്ളവർ 72% ആണ്, 60നേക്കാൾ കുറവുള്ളവർ 28% ആണ്. കോമോർബിഡിറ്റി ഏതാണ് ഒരു അസുഖം ഉള്ളവർ മരിച്ചവരിലെ 78% ആണ്, വളരെ കൂടുതലാണ്. സോ അസുഖം ഇല്ലാത്തവരുണ്ട് 22%, പക്ഷേ അസുഖം ഉള്ളവർ ഒത്തിരി പേരുണ്ട്, വിഷയം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ ഗ്രോത്ത് താങ്കൾ നോക്കണം, വളരെ കൂടുതലായിട്ടാണ് ഇത് നമുക്ക് കൂടുന്നത്. ഇത് എങ്ങനെയാണ് കുറവ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. താങ്കൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇപ്പോൾ മരിച്ചവരിന് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്, മരിച്ചവരിലെ കോവിഡിന് വിട്ട് മരിച്ചവരിലെ അവർ ഹോസ്പിറ്റലിൽ എത്ര സമയം ഉണ്ടായി എന്ന ഒരു ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു 24 hours ഓക്കെ, മരിച്ചവർ തന്നെ ഞാൻ പറയുന്നു, മരിച്ചവരിലെ 24 hours മരിച്ചവർ 40% ആണ്.
നെക്സ്റ്റ് 7:24 to 48 ഉള്ളവർ ഒരു 13% ആണ്. 48 to 72 ഉള്ളവർ 7% ആണ്. 72 hours കൂടുതൽ ഒരു 40% ആണ്. ഓക്കെ, ഒരു 40% വരെ 72 hours കൂടുതൽ സമയം ഹോസ്പിറ്റലിലെ ഉള്ള ശേഷം മരിച്ചവരാണ്, മരിച്ചവർ തന്നെ ഞാൻ പറയുന്നു. സോ ഇത് നോക്കുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കുറച്ച് പേര് വരുന്നത് വിഷയം വളരെ വ്യക്തമാവുന്നത്. സോ ലേറ്റായിട്ട് ഒരു കാരണവശാലും വരാൻ പാടില്ല. ഏതാനും സിംപ്റ്റം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പ്രത്യേകിച്ചിട്ട് എല്ലാവരും സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ മെഡിക്കൽ ഓഫീസർ പറയണം, ഒരു കാരണവശാലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. സോ അത് ഡിലേ ചെയ്താലാണ് നമുക്ക് ഈ ഫെറ്റാലിറ്റി കൂടാനുള്ള സാധ്യത ഉള്ളത്. സോ എർലി പ്രസൻറ്റേഷൻ സിംപ്റ്റം വന്ന ഏതാനും ഒരു ചെറിയ സിംപ്റ്റം ഉണ്ടെങ്കിലും ഉടൻ തന്നെ മെഡിക്കൽ ഓഫീസർ താങ്കൾ പറയണം, അവരുടെ തീരുമാന പ്രകാരം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകണം, ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനമുള്ള വിഷയമാണ്. ഞാനും ഒന്നൊരു പ്രാവശ്യം ഞാൻ ദയമായി നിങ്ങൾ എല്ലാവരും ഇത് നോക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ സന്ദേശം എല്ലാവർക്കും കൊണ്ടുപോകേണ്ടതുണ്ട് താങ്കൾ. ശരി, ഇപ്പോൾ ഏറ്റവും പ്രധാന ഒരു പോയിന്റ്, നമുക്ക് എങ്ങനെയാണ് ഈ നമ്മുടെ പ്രായമുള്ളവരും നമ്മുടെ അച്ഛനമ്മമാരായിക്കോട്ടെ നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ളവരായിക്കോട്ടെ അവരുടെ ഒരു അവർക്ക് കോവിഡ് വരുന്നത് വളരെ കൂടുതലാവുന്നു, അത് നമുക്ക് മനസ്സിലാവുന്നു. നെക്സ്റ്റ്, പ്രായമുള്ളവരിലെ ഫെറ്റാലിറ്റി റേറ്റ് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇത് കൺട്രോൾ ചെയ്യേണ്ടത്? ഞാൻ നെക്സ്റ്റ് ഒന്നൊരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റൽസിലെ കോവിഡ് ഹോസ്പിറ്റൽസിലെ ഈ ഓക്യുപ്പൻസി കൂടിപ്പോകുന്നുണ്ട്, നമുക്കുള്ള ബെഡ്സ് ഉണ്ട്, പക്ഷേ ഇത് കൂടിപ്പോകുന്നുണ്ട്. ഓക്കെ, ഇത് കൂടിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ബെഡ്സ് ഉണ്ടെങ്കിലും ഹ്യൂമൻ റിസോഴ്സസ് നമ്മുടെ ഡോക്ടേഴ്സ് നഴ്സസ് എന്നുള്ള ഒത്തിരി ഒരു ഒരു പ്രഷറാണ്. ഓക്കെ, അവർക്ക് നമ്പർ പരിമിതമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ ബെസ്റ്റ് കെയർ കൊടുക്കാൻ പറ്റൂ. നമ്പേഴ്സ് കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒത്തിരി ഒത്തിരി പ്രഷർ ഉണ്ടാവും. സോ ഇത് നമ്മൾ ഈ എല്ലാം നോക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ കുറവ് ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ എല്ലാവരും ഈ കോവിഡിൽ നിന്ന് നമ്മളെല്ലാവരും സംരക്ഷിക്കേണ്ടതുള്ള വിഷയം നമുക്ക് വളരെ വ്യക്തമാവുന്നല്ലേ. സോ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഉറപ്പായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ അച്ഛനമ്മമാരെ സംരക്ഷിക്കുക മാത്രമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓരോരുത്തരും കോവിഡിൽ നിന്ന് ദൂരമായിട്ട് ഇരിക്കണം. നമ്മൾ കോവിഡിൽ നിന്ന് ദൂരമായിട്ട് ഇരിക്കാൻ മാത്രമേയാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കോവിഡിൽ നിന്ന് ദൂരമായിട്ട് ഇരിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് കോവിഡ് വന്നാൽ സ്വാഭാവികമായിട്ട് വീട്ടിലവർക്ക് കോവിഡ് വരും. സോ ഓരോരുത്തരും ഫസ്റ്റ് ആദ്യമായിട്ട് തീരുമാനിക്കണം. ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ എൻഫോഴ്സ്മെൻറ്റ് ചെയ്താൽ കഴിഞ്ഞാൽ കോവിഡിൻ്റെ വ്യാപ്തി കുറവായി, പക്ഷേ ഓരോ വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കോവിഡ് കുറവാകുമെന്ന് വളരെ വ്യക്തമാവുന്നു. ഒരു സംശയമില്ല അതിനകത്ത്. എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞാൽ കോവിഡ് കുറവാകും. പിന്നെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോവിഡ് വരില്ല. ആൻഡ് അതിനേക്കാൾ പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മുടെ വീട്ടിലെ ഉള്ളവർക്കോ കുട്ടികൾക്കോ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ പ്രായമുള്ളവർക്കോ നമുക്ക് കോവിഡ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഫസ്റ്റ് സ്വയം തീരുമാനിക്കണം, നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഫസ്റ്റ്. പിന്നെ രണ്ടാമത്തത്, നമ്മുടെ അച്ഛനമ്മമാർക്ക് പ്രായമുള്ളവർക്ക് 60-65 കൂടുതലുള്ളവർക്ക് അവർ ചെയ്യേണ്ടത് നമ്മൾ പറയാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ട് അതിനുശേഷം അവർ ചെയ്യേണ്ടത് അവർ ചെയ്യണം. റിവേഴ്സ് ക്വാറന്റൈൻ നമ്മൾ എൻകറേജ് ചെയ്യണം. ഓക്കെ, വീടുകളിലെ ഒരു വളരെ അവർ ഒരു ഒരു വീട്ടിലെ ഒരു റൂമിലെ നമ്മുടെ പ്രായമുള്ളവർ ഉണ്ടാവണം. നെക്സ്റ്റ്, അവർക്ക് അതിൻ്റെ അർത്ഥം നമുക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, മാനസികമായി തളരാൻ പാടില്ല. സോ നമ്മൾ അവർക്ക് മാനസികമായി എല്ലാ ആശ്വാസവും നമ്മൾ നൽകണം. ഇപ്പോൾ റിവേഴ്സ് ക്വാറന്റൈൻ പറഞ്ഞാൽ ഒരു ഫീൽ ആവേണ്ട ഒരു ആവശ്യമില്ല, കോവിഡ് പെട്ടിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. സോ നെക്സ്റ്റ്, ശുചിത്വം, ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്ലീൻലിനെസ് സാനിറ്റേഷൻ നമ്മൾ വീടുകളിലെ നമ്മൾ ഫോളോ ചെയ്യണം. എല്ലാവർക്കും 2-layer മാസ്ക് നിർബന്ധമായിട്ട് ഉണ്ടാവണം. നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്ന ആൾക്കാരെല്ലാവരും നിർബന്ധമായി ഒരു വീട്ടിൽ വന്നിട്ട് ശേഷമേ നിങ്ങൾ ശുചിത്വം ഉറപ്പാക്കണം. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാമോ? സോ അത് നിർബന്ധമായിട്ട് ഉറപ്പാക്കണമെന്ന് ഞാൻ പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ അഭ്യർത്ഥിക്കുന്നു. സോ എൽഡർലി നമ്മൾ സംരക്ഷിക്കേണ്ടതേ പറ്റൂ. നെക്സ്റ്റ്, ഏതാനും ഒരു ചെറിയ അവർ കൃത്യമായിട്ട് അവരുടെ ഹെൽത്ത് നോക്കണം, അത് ഞാൻ ആൾറെഡി പറയുന്നു. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ചെറിയ സിംപ്റ്റം ഉണ്ടെങ്കിലും ഇഗ്നോർ ചെയ്യരുത്, ഇമീഡിയറ്റ്ലി ഡോക്ടറിനെ കാണണം, ഇമീഡിയറ്റ്ലി ഡോക്ടറെ അറിയിക്കണം. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഓഫീസേഴ്സ് എല്ലാവർക്കും ഒരു ടെലി കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ വയോജന സെല്ല് വളരെ ആക്റ്റീവായിട്ട് പങ്കാളിത്തം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇനി കൂട്ടാനാണ് നമ്മുടെ
പ്ലാനും ഉറപ്പായിട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. പക്ഷേ താങ്കൾ എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ഇതാണ്. നമ്മുടെ ഹോസ്പിറ്റൽസ് ദയമായി നമ്മുടെ ഈ അതിൻ്റെ ഒരു ക്രൗഡ് കൂട്ടരുത് ഹോസ്പിറ്റലിൽ. നമ്മൾ കോവിഡ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രമിക്കണം. നമുക്ക് കോവിഡ് വരാൻ പാടില്ല, നമ്മുടെ അച്ഛനമ്മമാർക്ക് കോവിഡ് വരാൻ പാടില്ല. അതാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഉറപ്പായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, കാരണം നമ്മൾ എത്ര എൻഫോഴ്സ് ചെയ്താലും ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ സിറ്റിസനാണ് പൊതുജനമാണ് തീരുമാനിക്കേണ്ടത് കോവിഡ് വ്യാപ്തി കുറക്കാൻ. സോ അതുകൊണ്ട് തന്നെ കോവിഡ് മുക്ത കോഴിക്കോട് ഇല്ലെങ്കിൽ കോവിഡ് മുക്ത വാർഡ്, കോവിഡ് മുക്ത ഹൃദയ സ്വയംഭരണം സ്ഥാപനം എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. നമ്മുടെ വാർഡ് അതോറിറ്റി കീഴിലെ ഉള്ള വാർഡിന് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. ഓരോ സോണിലെ ഒരു ഓരോ വാർഡിന് ഒരു 10 സോൺസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഓരോ സോണിലെ ജാഗ്രത കമ്മ്യൂണിറ്റീസ്, ഓരോ 20 വീടുള്ള ഒരു കമ്മ്യൂണിറ്റി, ഒരു ജാഗ്രത കമ്മ്യൂണിറ്റി നമ്മൾ ഫോം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. സോ RRT ലീഡറാണ് സോണിക്ക് ലീഡറാവും. ആ RRT ലീഡർ, RRT വോളണ്ടിയർ ആണ് ജാഗ്രത കമ്മ്യൂണിറ്റീസ് ഫോം ചെയ്യുകയും ഓരോ ജാഗ്രത കമ്മ്യൂണിറ്റിന് വേണ്ടിയിട്ട് അവരെ ബോധവൽക്കരിക്കാനും ഒരു ജാഗ്രത വോളണ്ടിയറിന് ഫോം ചെയ്യാൻ നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത് ചെയ്യാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് ഒത്തിരി ബോധവൽക്കരണ പരിപാടി നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. ഒരു ടീം, ഒരു സ്പെഷ്യൽ ടീം ഇതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു വെരി മച്ച്. ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ ഈ കോവിഡിന് കൺട്രോളിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മൾ എല്ലാവരുടെയാണ്. നമ്മൾ ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ തന്നെ താലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അത് നിങ്ങൾ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ്. ഇനി ഇത് ഗ്രോത്ത് ആവാൻ സാധ്യതയുണ്ട് ഉറപ്പായിട്ട്. ഓക്കെ, നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് താലേക്ക് വരും. എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞാൽ താലേക്ക് വരും. അത് നിങ്ങൾ എല്ലാവരുടെ കയ്യിലാണ് ഉള്ളത്. എല്ലാ റൂൾസ് ഫോളോ ചെയ്യണം. സോ നെക്സ്റ്റ് ഞാനും ഏതാനും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. ഐ തിങ്ക് ഐ വിൽ ട്രൈ ടു, ഞാനിത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും, പക്ഷെ അതില്ലാന്ന് തോന്നുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാനോ ലൈവ് വീഡിയോ ക്ലോസ് ചെയ്തിട്ട് ഒന്നൊരു പ്രാവശ്യം ഞാൻ ഓൺലൈൻ വരാൻ ശ്രമിക്കാം. ഓൺലൈൻ വരാം. താങ്ക് യു വെരി മച്ച്. ഞാൻ ഒന്നൊരു പ്രാവശ്യം വരാം.